എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദൂര വിദ്യാഭ്യാസത്തിലെ പ്രൈവറ്റ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളാണ്. അപ്പോൾ വിദൂര വിദ്യാഭ്യാസത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് യൂണിവേഴ്സിറ്റി സംബന്ധമായുള്ള എല്ലാ വാർത്തകളും ചെയ്യുന്നതാണ്. അതോടുകൂടെ തന്നെ 4-5 മിനിറ്റിൽ ഉൾക്കൊള്ളുന്ന വീഡിയോയും ആയിരിക്കും. നമുക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്ന് വിദൂര വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ്സുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് ട്യൂഷൻ ഫീസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ട്യൂഷൻ ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നത് വിദൂര വിദ്യാഭ്യാസ വിഭാഗം 2019 പ്രവേശനം 2ാം വർഷം 3-4 സെമസ്റ്റർ ബിരുദ കോഴ്സുകളുടെ ട്യൂഷൻ ഫീസ് അടക്കാത്തവർ 500 രൂപ ഫൈനോടുകൂടി ജൂലൈ 15 മുൻപായിട്ട് അടക്കേണ്ടതാണ്. അതോടുകൂടി തന്നെ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ വെബ്സൈറ്റ് വഴിയായിട്ട് ഓൺലൈൻ വഴിയായിട്ട് ഫീസുകൾ അടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദൂര വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അഥവാ 2019 അഡ്മിഷൻ നേടിയിരിക്കുന്ന 2ാം വർഷം 3-4 സെമസ്റ്റർ പരീക്ഷകളുടെ ട്യൂഷൻ ഫീസ് അടക്കാത്തവർ 500 രൂപ ഫൈനോടുകൂടി ജൂലൈ 15 മുൻപായിട്ട് അടക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് ബിരുദാനന്തര പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ അപേക്ഷാ തീയതിയും കാര്യങ്ങളൊക്കെ നീട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രവേശന പരീക്ഷ വഴി പ്രവേശനം നടത്തുന്ന ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 30 വരെ നീട്ടിയിട്ടുണ്ട്. അതോടുകൂടെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ പഠന വകുപ്പുകൾ, സ്വാശ്രയ സെന്ററുകൾ, അഫിലിയേറ്റഡ് കോളേജുകൾ എന്നിവയിലെ MSc കമ്പ്യൂട്ടർ സയൻസ് പ്രവേശന പരീക്ഷയ്ക്ക് ബിവോക് സോഫ്റ്റ്വെയർ ടെക്നോളജി കോഴ്സ് പാസ്സായവർക്കും 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രവേശന വിജ്ഞാപനം, പ്രവേശന പരീക്ഷാ സമയക്രമം എന്നീ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വെബ്സൈറ്റിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സാം ടൈം ടേബിൾസും കാര്യങ്ങളും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. അടുത്തായിട്ട് നോക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്ന് വന്നിരിക്കുന്ന പരീക്ഷാ ഫലമാണ് നോക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് വന്നിരിക്കുന്നത് CCS 2ാം സെമസ്റ്റർ MA ഇംഗ്ലീഷ് April 2020 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ April നടത്തിയിരിക്കുന്ന MA ഇംഗ്ലീഷിന്റെ ഫലമാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിദൂര വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ടും ആ 3-4 സെമസ്റ്ററിന്റെ ആ ഒരു ട്യൂഷൻ ഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നാളെ വീണ്ടും യൂണിവേഴ്സിറ്റി വാർത്തകളുമായിട്ട് കാണാം. താങ്ക് യു.